ഒരുപാട് വാഹന അപകടങ്ങളുടെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതെല്ലാവരെയും പലരും ഞെട്ടിക്കുകയുമാണ്. അത്തരത്തിൽ മലയാളി പ്രേക്ഷകർ ഉൾപ്പെടെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് നടി ഗായത്രിയുടേത്. നടി ഗായത്രി അപകടത്തിൽപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. താരത്തിൻ്റെ ഫെറാറിക്ക് തീപിടിച്ചാണ് ഈ മരണമുണ്ടായത്. നടി ഗായത്രി ജോഷിയുടെ കാർ ഇറ്റലിയിൽ വെച്ചാണ് അപകടത്തിൽപ്പെട്ടതെന്ന വാർത്തയിൽ പുറത്തു വരുന്നു. ഫെറാറിക്ക് തീപിടിച്ചിട്ട് മരണമുണ്ടായതിനെ തുടർന്നുള്ള വാർത്ത വന്നതിന് പിന്നാലെയാണ് ഇത് നടി ഗായത്രിയാണെന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത്. നടി ഗായത്രി ജോഷിയും ഭർത്താവ് വികാസ് ഒബ്റോയിയുടെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഗായത്രിയെ കൂടുതൽ പേരും തിരിച്ചറിഞ്ഞത്. നിരവധി പേരാണ് താരത്തിനെ അന്വേഷിച്ച് എത്തുന്നത്. നിരവധി പേർ ഗായത്രിയെ കുറിച്ച് ചോദിച്ചും എത്തുന്നുണ്ട്. കൂടുതലും ഷാറുഖ് ഖാൻ സിനിമയായ സ്വദേശി എന്ന ചിത്രത്തിലൂടെയാണ് നടി പ്രശസ്തിയിലേക്ക് എത്തിയത്. ഭർത്താവ് വികാസ് ഒബ്റോയിക്കൊപ്പം ഇറ്റലിയിൽ സർഡിനയിൽ കാറിൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. ഗായത്രിയും ഭർത്താവും അവധി ആഘോഷിക്കാൻ സർഡിനയിൽ എത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. ഇരുവർക്കും പരിക്കില്ലെന്നാണ് റിപ്പോർട്ടും. ഗ്ലോബൽ ക്ലിപ്പാണ് ഈ വീഡിയോ ആദ്യം പുറത്തുവിട്ടത്. ആദ്യം പോകുന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയ തന്നെ വൈറലാവുകയാണ് ഈ വാർത്ത. ഒരു കാറിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ക്യാമറ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇതിന് വലിയ തെളിവായി തന്നെ മാറിയിരിക്കുന്നത്. നടി ഗായത്രിക്കും ഭർത്താവിനും അപകടം സംഭവിക്കുന്നത് നേരിട്ട് തന്നെ കാണാനും സാധിക്കുന്നു. ആഡംബരക്കാർ പരേഡ് അവതരിപ്പിക്കുന്ന സർഡിനിയിൽ സൂപ്പർ കാർ ടൂറിനിടെയാണ് സംഭവമുണ്ടായത്. ഗായത്രിയും ഭർത്താവും സഞ്ചരിച്ചിരുന്ന ലംബോർഗിനി ഫെറാറിയിലും മറ്റൊരു വാനിലും ഇടിക്കുകയായിരുന്നു. ഫെറാറിക്ക് തീപിടിച്ച് അതിലെ യാത്രക്കാരായ മെലീസ ക്രൗട്ട്ലി, മാർക്സ് ക്രൗട്ട്ലി എന്നിവർ മരിച്ചു. സ്വിറ്റ്സർലൻഡ് സ്വദേശികളായ ദമ്പതികളാണ് മരിച്ചവരെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. നടിക്കും നടിയുടെ ഭർത്താവിനും സുരക്ഷിതമായി തന്നെ ഇരിക്കുന്നുണ്ടല്ലോ എന്നും അവരുടെ ആരോഗ്യത്തെക്കുറിച്ചുമാണ് പ്രേക്ഷകർ ചോദിച്ചറിയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നതും ഇപ്പോൾ ഗായത്രിയുടെ ഈ വാർത്തകൾ തന്നെയാണ്. ബോളിവുഡ് താരങ്ങൾക്കെല്ലാവർക്കും വളരെയധികം സുപരിചിതമായ പേര് തന്നെയാണ് ഗായത്രിയുടേത്. അതുപോലെ മലയാളിയാണെന്ന് തോന്നുന്ന തരത്തിലാണ് ഗായത്രിയുടെ പേരും പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരും ഇതേത് നടിയാണെന്ന് അന്വേഷിക്കാൻ തന്നെ പുറത്തെത്തിയിരുന്നു. എന്നാൽ താരത്തിൻ്റെ മലയാള ബന്ധത്തെക്കുറിച്ചൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആരെങ്കിലും മലയാളിയായിട്ടുണ്ടാകുമോ എന്നും ഗായത്രി ജോഷി എന്ന പേര് വളരെയധികം മലയാളീകരിച്ച പേരാണെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ പറയുന്നു. നിരവധി പേരാണ് താരത്തിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് ചോദിച്ചെത്തുന്നത്. എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നും ആഡംബരക്കാർ റാലിയിൽ വെച്ച് സംഭവിച്ചതാണല്ലേ എന്ന് തുടങ്ങിയുള്ള കമൻറ്റുകളും വരുന്നുണ്ട്. അതിനിടയിൽ തന്നെ വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട് എന്ന് തീർച്ചയായും പറയാം. സോഷ്യൽ മീഡിയയിലടക്കം വൈറലാകാറുണ്ട് ഗായത്രിയുടെ വിശേഷങ്ങൾ. ഒരു അഭിനേത്രി മാത്രമല്ലാതെ ഒരു നല്ല വീഡിയോ ജോക്കി കൂടി ആകാൻ താരത്തിന് സാധിച്ചു. അവതരണവും തന്നെ വളരെ നന്നായി ഗായത്രി ജോഷി ചെയ്യാറുണ്ട്. അതുപോലെ ഫെമിന മിസ് ഇന്ത്യ ഇന്റർനാഷണൽ 2000-ത്തിനെയും മിസ് ഇന്റർനാഷണൽ ഇന്ത്യക്ക് റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ടും താരം പലപ്പോഴായി പോയിട്ടുണ്ട്. 46 വയസ്സുള്ള താരത്തിന്റെ ജനനം മുംബൈയിലാണ്. അമ്മയുടെ പേര് ഹേമ മിലാനിയും അച്ഛന്റെ പേര് റിംനിവാസ് ജി റുന്താലുമാണ്. വികാസ് ഒബറോയെ 2005 താരം വിവാഹം ചെയ്തത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.